കഴിഞ്ഞ ദിവസം കുമരകത്തെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചില പ്രവൃത്തികളിൽ അസ്വസ്ഥരാണ് പല ബി ജെ പി പ്രവർത്തകർ ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ആഹ്വാനപ്രകാരം കുമരകം ചന്തക്കവലിൽ സംഘടിപ്പിച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാനാണ് കേന്ദ്ര സഹമന്ത്രി അവിടെ എത്തിയത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ സംസ്ഥാന കമ്മിറ്റി അംഗം ബി രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയ നേതാക്കളും അവിടെ പങ്കെടുത്തിരുന്നു കുമരകത്ത് എത്തിയ സുരേഷ് ഗോപിക്ക് വളരെ ഹൃദ്യമായ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത് സന്തോഷത്തോടെ അദ്ദേഹം ആ സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം ആ വേദിയിലേക്ക് കയറി ആ വേദിയിലുണ്ടായിരുന്ന നേതാക്കളെ കൈകൂപ്പി അഭിവാദ്യം ചെയ്തു ഇതിനിടെ വേദിയിൽ ഒരുക്കിയിരുന്ന കസേരയുടെ അടുത്തേക്ക് എത്തിയ അദ്ദേഹം കസേര മൂടിയിരുന്ന ആ തുണിയുടെ വിരിപ്പ് ഊരി മാറ്റി നോക്കും അവിടെ കണ്ടത് അത്ര പുതിയ കസേര ആയിരുന്നില്ല എന്നാണ് പറയുന്നത് അതോടെ അദ്ദേഹം ആ കസേര നീക്കിയിട്ടു കേന്ദ്രമന്ത്രിയുടെ അതൃപ്തി കണ്ടതോടെ പ്രാദേശിക നേതാക്കൾ വല്ലാതെ ഭയപ്പെട്ടു പോയി ഇതോടെ നേതാക്കൾ ക്ഷമ ചോദിച്ചു വരികയും ചെയ്തു പക്ഷേ സുരേഷ് ഗോപി ആവട്ടെ ഒന്നും സംസാരിക്കാതെ ക്ഷമ ചോദിക്കാൻ എത്തിയ നേതാക്കളോട് പ്രശ്നമൊന്നുമില്ലെന്ന് ആംഗ്യ ഭാഷയിൽ കാണിക്കുകയായിരുന്നു പിന്നീട് ആ വേദിയിൽ ഇരിക്കാൻ പോലും തയ്യാറാകാതെ മെമ്പർഷിപ്പ് വിതരണത്തിലേക്ക് അദ്ദേഹം കടന്നു ഉടൻ തന്നെ മടങ്ങുകയും കേന്ദ്രമന്ത്രി പ്രസംഗിക്കുന്നത് കാത്ത് തടിച്ചുകൂടിയ പ്രവർത്തകർക്ക് ഏറെ നിരാശ സമ്മാനിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രകടനം കുമരകത്ത് എത്തുന്നതിന് മുമ്പ് കേന്ദ്രമന്ത്രി മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിൽ പുരസ്കാര സമർപ്പണ ചടങ്ങിലെത്തിയപ്പോൾ സുരക്ഷാ വീഴ്ചയുണ്ടായിരുന്നു ചടങ്ങ് കഴിഞ്ഞ് ക്ഷേത്രത്തിലെ ദീപകാഴ്ചയിലും പങ്കെടുത്തു മടങ്ങിയ മന്ത്രി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വാഹനം കാത്ത് അഞ്ചു മിനിറ്റോളം നിൽക്കേണ്ടി വന്നു ഈ സമയത്ത് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം പടിഞ്ഞാറെ നടയിൽ കാത്തു നിൽക്കുകയായിരുന്നു മിനിറ്റ് കഴിഞ്ഞിട്ടും വണ്ടി കാണാതെ വന്നതോടെ ഉണ്ടായിരുന്ന ഓട്ടോയിൽ കയറി സുരേഷ് ഗോപി കുമരകത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു കേന്ദ്രമന്ത്രി യേ കണ്ട് പേടിച്ചുപോയ ഓട്ടോക്കാരൻ മരിച്ചെങ്കിലും വണ്ടിയെടുക്കാൻ അദ്ദേഹം ആജ്ഞാപിച്ചപ്പോൾ അദ്ദേഹം ഓട്ടോ എടുത്തു നീങ്ങി രണ്ട് കിലോമീറ്റർ ആ ഓട്ടോയിൽ പിന്നിട്ട് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപമുള്ള ഹനുമാൻ ക്ഷേത്രത്തിന് എത്തിയപ്പോഴേക്കും ഈ വിവരമറിഞ്ഞ് വാഹന വ്യൂഹം അവിടേക്ക് വന്നു എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ ഓടിയെത്തിയപ്പോൾ കുമരകത്തേക്കുള്ള റൂട്ട് താൻ കയറിയ ഓട്ടോയിലെ ഡ്രൈവർക്ക് കൊടുക്കാനാണ് ദേഷ്യത്തോടെ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് പിന്നീട് കുറച്ചു കഴിഞ്ഞ് ശാന്തനായി മാറിയ സുരേഷ് ഗോപി ഔദ്യോഗിക വാഹനത്തിൽ തന്നെ കയറി കുമരകത്തേക്ക് പോവുകയായിരുന്നു ആദ്യം പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വാഹനം മാറ്റിയിട്ടതാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയത് സംഭവിച്ചത് വലിയ സുരക്ഷാ വീഴ്ചയാണെന്ന ആരോപണവുമായി ബിജെപി രംഗത്ത് വരികയും ചെയ്തു അതേസമയം പരിപാടിയോട് അനുബന്ധിച്ച് ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വാഹനം മാറ്റിയിട്ടതാണ് ആശയക്കുഴപ്പത്തിന് കാരണമാക്കിയത് അപ്പോഴും പി വാഹനങ്ങൾക്ക് പരിഗണന കൊടുക്കാറുണ്ട് എന്നാൽ സുരേഷ് ഗോപിയുടെ വാഹനത്തിന് അത് കിട്ടിയില്ല എന്നാണ് പറയുന്നത് തന്റെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് കണ്ടില്ലെങ്കിൽ ഏത് വലിയ മന്ത്രിയായാലും കൂടെയുള്ള പോലീസുകാരനോട് ചോദിക്കും അല്ലെങ്കിൽ ഡ്രൈവറെ മൊബൈലിൽ വിളിച്ചു വരുത്തും ആ സമയത്ത് ഓട്ടോറിക്ഷയിൽ കയറി ഹീറോ ആകാൻ നോക്കുന്നത് അല്ലെങ്കിൽ ഷോ കാണിക്കുന്നത് ഒരു വില കുറഞ്ഞ പരിപാടി തന്നെയാണ് കേന്ദ്രത്തിൽ സഹമന്ത്രി ആയ ശേഷം എന്തോ ബാധ കയറിയ പോലെയാണ് അദ്ദേഹം കേരളത്തിൽ എത്തുമ്പോൾ പെരുമാറുന്നത് ഒന്നുകിൽ ധിക്കാരം അല്ലെങ്കിൽ മൗനം പാലിക്കൽ ഇതൊക്കെയാണ് സ്ഥിരം പരിപാടികൾ എന്നാൽ കേന്ദ്രത്തിൽ വളരെ നല്ല കുട്ടി തന്നെയാണ് മന്ത്രി സുരേഷ് ഗോപി അവിടെ സകല കാര്യവും ചെയ്യുന്നത് പഞ്ചപുച്ചടക്കിയാണ് താടിയുള്ള അപ്പനെ പേടിയുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് അവിടത്തെ കാര്യങ്ങൾ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും മുന്നിൽ വളരെ സൗമ്യനും ശാന്തനുമാണ് ശ്രീമാൻ സുരേഷ് ഗോപി മൂടിയിട്ട കസേരയൊന്നും അദ്ദേഹം അവിടെ പൊക്കി നോക്കാറില്ല കിട്ടുന്ന കസേരയിൽ ഇരുന്നില്ലെങ്കിൽ നാളെ അതും കാണില്ലെന്ന കാര്യം അദ്ദേഹം ഇതിനോടകം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്